സി ജോർജിന്റെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹത്തെ ഒഴികെ ബാക്കി ഏതാണ്ട് എല്ലാവരെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജയിലിൽ നിന്ന് പുറത്തു വന്നതു മുതൽ മുഖ്യമന്ത്രിയോടാണ് കലി. പണ്ട് വി എസ് അച്യുതാനന്ദൻ്റെ കൂടെ നിന്നതുകൊണ്ടാണത്രേ മുഖ്യമന്ത്രിക്ക് പി സിയോട് ഇത്ര ദേഷ്യം. അതേടാ കീലേരി തന്നെ, ഞാൻ തിരിച്ചു വരില്ലാന്ന് വിചാരിച്ചു. ബഹുമാനപ്പെട്ട പ്രകാശ് വിജയൻ, എന്ന് എപ്പോ എന്നെ കുടുക്കിലാക്കാൻ തീരുമാനമെടുത്തു അന്ന് മുതൽ അദ്ദേഹത്തിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു. സീരിയസ് ആയിട്ട് വല്ലതും പറയുമ്പോ ആക്കരുത്. ആ കൗണ്ട് ഡൗൺ ഇപ്പോഴും താഴോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു സംശയമില്ല, അത് പിണറായി വിജയന്റെ അന്ത്യത്തിലേക്ക് എത്തും എന്നൊരു ഒരു സംശയം വേണം. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. പിണറായി വിജയന്റെ ഒരു സ്വഭാവം വളരെ സ്നേഹമുള്ളവനാണ്. ഞാനിവിടെ വളരെ അടുപ്പാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടവും ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തെ മോശമായിട്ടൊന്നും കാണുന്നില്ല. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയും. പക്ഷെ സ്റ്റാലിനാണ് അദ്ദേഹത്തിന് മനസ്സിലുള്ളത്. സ്റ്റാലിനോ? ഏത് സ്റ്റാലിൻ? ഞാൻ പറഞ്ഞു തരാം, സ്റ്റാലിൻ മരിച്ചു കഴിഞ്ഞപ്പോ റിപ്പോർട്ട് ചെയ്യുന്ന ഡോക്ടർമാർ വന്നു, ഒരു ഡോക്ടറും ഡെത്തെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന പേടിയാണ്. അപ്പോൾ അവസാനം അവിടുത്തെ ഭരണാധികാരി ചോദിച്ചു, എന്താ നിങ്ങൾ അദ്ദേഹം മരിച്ചല്ലോ, നിങ്ങൾ എഴുതാൻ എന്ത് ബുദ്ധിമുട്ടുന്നു? അപ്പോൾ അവർ പറഞ്ഞു, ഞാനാണ് ഡോക്ടർ ഇത് ഡെത്ത് എന്ന് എഴുതുന്നതെങ്കിൽ നല്ല കഷ്ടകാലത്തിന് ഏറ്റു വന്ന് എൻ്റെ കഴുത്ത് പോകും, അതുകൊണ്ട് ഞാൻ റിപ്പോർട്ട് ചെയ്യണം എന്നതുപോലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ചിരിക്കണം? എന്താ ഒരു വലിയ തമാശ പറഞ്ഞതല്ലേ, ചിരിക്കണമെങ്കിൽ ചിരിക്കാം. സാറിന് വിരോധം ഇല്ലെങ്കിൽ ഒന്ന് ചിരിച്ചാൽ തിരക്കേടില്ല. രാവിലെ ഒരു തമാശക്കാരൻ വന്നിരിക്കുന്നു. പിണറായി വിജയനെതിരെ മിണ്ടുന്നവർ പോക്കാണ്, അവരെ തകർക്കും. അതുകൊണ്ട് ധൈര്യമായിട്ട് പറയാൻ ആളെ കിട്ടുന്നില്ല എന്നാണ് സത്യം. ഇപ്പൊ പിണറായി വിജയൻ എന്നോടുള്ള പ്രശ്നം അതാണെന്ന് വെച്ചാൽ, എല്ലാവരും ഇസ് മാസ്റ്റേഴ്സ് വോയിസ് ആയിട്ട് നിൽക്കുമ്പോൾ പാവപ്പെട്ട പി സി ജോർജ് കുറെ സത്യങ്ങൾ പറയുന്നു. അതാണ് പിണറായിക്ക് എന്നോടുള്ള ശത്രുത. അവൻ മതം പൊട്ടി നിൽക്കുന്ന ആനയാണ്. രണ്ട് തേങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. ചന്ദ്രൻ അവന് പറ്റിയ നല്ലൊരു ഉണക്കത്തങ്ങ. നേരത്തെ എന്നോടുള്ള ശത്രുത വി എസ് അച്യുതാനന്ദന്റെ ആളെന്നുള്ള സത്യ. ഞാൻ വി എസിന്റെ ആള് തന്നെയാണ്. ഞാൻ വേറെ ആരുമല്ലോ, ഒളിച്ചേക്കളൊക്കെ പച്ചക്ക് പറയാറുണ്ട്, വി എസിന്റെ ആള് തന്നെയാണ്. പി സി ജോർജിന്റെ അഭിപ്രായങ്ങൾക്കൊന്നും യഥാർത്ഥത്തിൽ ഒരു കുറ്റവാളിയുടെ പ്രതിഷേധമായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവനാണ്, നിയമത്തെ ബഹുമാനിക്കുന്നവനാണ്. അതുകൊണ്ട് എറണാകുളം സിറ്റി കമ്മീഷന് കത്ത് തന്നപ്പോൾ കൃത്യം 2 മണി 2:30 ഞാൻ എത്തിക്കോളാം എന്ന് ഞാൻ വാക്ക് പറഞ്ഞു. അതനുസരിച്ച് വന്ന് ഗായനായത്. എനിക്കറിയാം ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടുന്ന, അറിയാവുന്നത് തന്നെ വന്ന് അറസ്റ്റ് ചെയ്ത് അറസ്റ്റ് വിധേയനായത്. ഒരു പോലീസുകാരൻ നെഞ്ചും വിരിച്ച് വട്ടം കയറി നിന്നാൽ തീരാവുന്നതേ ഉള്ളൂ നിന്റെ ബന്ധങ്ങൾ. പിണറായി പറഞ്ഞ അദ്ദേഹം വളച്ചിട്ട് പിടിച്ചു മാറി. ഒരു ചുക്കുമായി കഴിയില്ല പിണറായി വിജയൻ, അയാൾ കഴിവില്ല. ഇപ്പോഴും ചലഞ്ച് ചെയ്യാം, ധൈര്യം ഉണ്ടെന്നെ പിടിക്കണം. ഞാൻ ഇപ്പം മുങ്ങാം, ഒരു കൊല്ലം കഴിഞ്ഞാലും പിണറായിയുടെ പോലീസിനെ പിടിക്കാൻ കഴിയില്ല. നീ പോലീസിന്റെ ശരിക്കുള്ള കളി കണ്ടിട്ടുണ്ടോ? ചെറുപ്പത്തിൽ കുറെ കള്ളനും പോലീസും കളിച്ചിട്ടുണ്ട് സാറേ. അതിൽ പോലീസിന്റെ രീതി നിനക്ക് അറിയാവല്ലോ. കണ്ണടച്ച് 1 മുതൽ 10 വരെ എണ്ണു. അതിനുള്ളിൽ കള്ളനോടാവുന്ന അത്ര ദൂരെ ഓടും, കളിക്കാവുന്ന കളികളൊക്കെ കളിക്കും. നീ എന്തൊക്കെ കളികൾ കളിക്കൂന്ന് കാണാൻ വേണ്ടി ഞാൻ ഒന്ന് കണ്ണടച്ചതാ. നിന്റെ ടൈം കഴിഞ്ഞു. അയ്യോ, എന്നെ ഒന്നും ചെയ്യണ്ട സാർ, എന്നെ വെറുതെ ഒന്ന് ഉപദേശിച്ചാൽ മതി, ഞാൻ ചുമ്മാ അങ്ങ് നന്നായിക്കോളും. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ തകരാറ്. എല്ലാം മനസ്സിലാക്കുന്ന ഒരു ജനത ഇവിടെ ഉണ്ട്, അവരത് മനസ്സിലാക്കും. തൃക്കാക്കര മണ്ഡലത്തിലെ ജനങ്ങൾ, വോട്ടർമാർ അതിനനുസരിച്ച് പ്രതികരിക്കുകയും ചെയ്യും. അദ്ദേഹം ഒന്നുകൂടി ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളെക്കുറിച്ചും ചെയ്ത തെറ്റുകളെക്കുറിച്ചും ആലോചിച്ച് അതിലെന്തെങ്കിലും പെശകുണ്ടെങ്കിൽ തിരുത്താൻ നോക്കൂ. മറ്റുള്ളവരുടെ മേലെ കുതിര കയറിയിട്ട് കാര്യമില്ല. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടിക്കൂട്ടുകാരൻ, പിന്നെ ഒരു തോൽവി അയൽക്കാരനും. അദ്ദേഹം ഇപ്പം ചെയ്യുന്ന രീതി ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് പറയാൻ പറ്റാത്ത കാര്യം അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉത്തരേന്ത്യയിലെ ചില വിശ്വ ഹിന്ദു പരിഷത്ത് വാനരസേന എന്നൊക്കെ പറയുന്ന കൂട്ടർ നടത്തുന്ന പ്രചരണം ഇവിടെ നടത്താൻ ബി ജെ പി നേതാക്കന്മാർ സാധാരണ തയ്യാറാകാറില്ല. പക്ഷെ അങ്ങനെ പറയാൻ ഇദ്ദേഹത്തിന് കഴിയുമെന്ന് വന്നപ്പോൾ അവരെ പ്രോത്സാഹിപ്പിച്ച് അവരുടെ നാവായിട്ടാണ് ഇപ്പോൾ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേരളീയ സമൂഹം അത് ഒറ്റപ്പെടുത്തുക തന്നെ. അവരങ്ങനെയൊക്കെ പറയും, കേട്ടില്ലെന്ന് വെച്ചാൽ മതി. കുറെ പറഞ്ഞു കഴിയുമ്പോൾ അവർ നാടിച്ച് തിരിച്ചു വയ്ക്കുകയാണ്. വി ഡി സതീശന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. പി സി ജോർജ് അദ്ദേഹത്തെ നല്ലത് പറഞ്ഞില്ല. മുൻപ്
പി സിയുടെ നാവിനെ പേടിച്ച് നടന്നിരുന്ന രാഷ്ട്രീയക്കാരൊക്കെ ഇപ്പോൾ പി സി രണ്ട് പറഞ്ഞാൽ അത് പ്രതിച്ഛായക്ക് ഗുണം ചെയ്യുമെന്ന ചിന്താഗതിക്കാരാണ്. മോശം പറഞ്ഞില്ലെങ്കിലും പി സി നല്ലത് പറയരുത്. നമ്മളെയാണല്ലോ മച്ചമ്പി, കഴിഞ്ഞ 10-20 ദിവസമായി മതതീവ്രവാദികളുടെ വോട്ട് ലക്ഷ്യമിട്ട് പി സി എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യം പിണറായി വിജയനുമായി മത്സരിക്കുകയായിരുന്നു മേപ്പടിയായി. അപകരിക്കാൻ പറ്റിയില്ല. എന്താണ് അതിന് പറ്റിപ്പോയെന്ന് എനിക്കറിയില്ല. ഏതായാലും പണ്ടേ ദുർബല, ഇപ്പോൾ ഗർഭിണിയുമായി എന്ന അവസ്ഥയുമായി നിൽക്കുന്ന കോൺഗ്രസിന്റെ പെട്ടിയിൽ അവസാന അടി അടിച്ചതിന് ശേഷം മാത്രമേ ബി ഡി സതീശൻ അടങ്ങൂ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു, കാരണം അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് എന്നെക്കുറിച്ച് നല്ലതൊന്നും പറയരുതേ എന്ന് ഞാൻ കുറേ ദിവസങ്ങളായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹം ആർക്കു വേണ്ടിയിട്ടാണ് ശബ്ദം ഉയർത്തുന്നത്? കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനം കൊണ്ട് തന്നെ യു ഡി എഫിനുള്ളിൽ ബി ഡി സതീശൻ കണ്ടാൽ മിണ്ടുന്ന എം എൽ എമാരുടെ എണ്ണം കയ്യിൽ ഒതുങ്ങുമെന്നതാണ്, അതിൽ താഴെ ആ നിലയായിട്ടുണ്ട്. വളരെ സന്തോഷം. കോൺഗ്രസിന്റെ 65 വർഷ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്രതിപക്ഷ നേതാവാണ് ബി ഡി സതീശൻ. വളരെ വളരെ സന്തോഷം. ഇത് ഇതൊരു കോംപ്ലിമെന്റ് ആണ്. കേരളം കണ്ട ഏറ്റവും മോശം പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ എന്ന് പി സി ജോർജ് പറയുന്നത് എനിക്ക് പ്രതിപക്ഷ നേതാവായതിന് ശേഷം കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമായി ഞാൻ കണക്കാക്കുന്നത്. എനിക്ക് സതീശനെ കുറിച്ച് ഇനിയും പറയാനുണ്ടെന്ന് സതീശനെ അറിയാം. അത് എന്നെ കൊണ്ട് പറയിക്കരുത് എന്ന് സതീശനെ ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. ആര് വേണേലും പറയട്ടെ, എന്തെല്ലാം പറയുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഇതുകൂടി പറഞ്ഞോട്ടെ, ഇനി പി സി ജോർജിന്റെ വക കൂടി ആയിക്കോട്ടെ, നല്ലത് പറയരുത് അദ്ദേഹം എന്നാണ് എന്റെ അഭ്യർത്ഥന. ഫ്രോഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ, സാറിന്റെ ഫ്രോഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. അതുകൊണ്ട് സാറത് വയത്തണം, വയത്തി പിടിക്കണം. സാറ് സന്ദർഭത്തിനൊത്ത് ഉയർത്തി പിടിക്കുന്നുണ്ട്. രക്ഷപ്പെടുമോ പണി കിട്ടുമോ എന്നൊക്കെ കണ്ടറിയണം.